ടൈറ്റിലും തംബ്നെയിലും ടി വി എന്ന് എഴുതിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒരു പെയിന്റിങ്ങിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ഞാൻ നോർമലി ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഫീച്ചർ ആണെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാറില്ല. പക്ഷേ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഫീച്ചർ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയത്. ഓക്കെ, സോ ഇതാണ് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് സാംസങ് ഫ്രെയിം ടി വി 2022. ഈ ഒരു ടി വിയെ എന്തുകൊണ്ടാണ് ഫ്രെയിം ടി വി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, മേളിലും റൈറ്റിലും ബോട്ടം ലെഫ്റ്റിലും നാലിടത്തും നമ്മുടെ ഒരു പെയിന്റിംഗ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ നോർമലി നമ്മുടെ ടി വി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ടി വി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതങ്ങനെയല്ല, നമ്മളിത് സ്വിച്ച് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ഇതുപോലുള്ള വളരെ അൾട്രാ റിയലിസ്റ്റിക് പെയിൻറ്റിങ്സും ഫോട്ടോസും ഈ ഒരു ടി വിയിൽ ഇതായി ഇങ്ങനെ വന്നു കിടക്കും. കറക്റ്റ് ഒരു പെയിൻറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം തൂക്കിയിട്ടിരിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഈ ഒരു ടി വിയുടെ കഴിഞ്ഞ പതിപ്പുണ്ടല്ലോ, ആ ഒരു ടി വി ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ലുലുവിലെ ഇലക്ട്രോണിക് സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടി വി എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ നോർമൽ അതുണ്ടല്ലോ, നോർമൽ ടി വി, നോർമൽ ടി വിയിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആയിരുന്നു അതിലും. അതായത് റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ആയിരുന്നു, ചുറ്റും ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്തവണ സാംസങ് ഈ ഒരു ടി വിയിൽ മാറ്റ് ഫിനിഷ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും പക്കാ പെയിന്റിംഗ് പോലെ തന്നെ ഇരിക്കും. എനിവേ, ഈ ഒരു ടി വിയിൽ ഡിസ്പ്ലേ മാത്രമല്ല മറ്റു ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഈ ഒരു മോഡൽ 65 ഇഞ്ച് മോഡലാണ്. ടോട്ടൽ 5 സൈസസ് വരുന്നുണ്ട്. ഡിസ്പ്ലേക്കും ചുറ്റുമുള്ള ബെസൽസ് നല്ല കനം കുറഞ്ഞ ബെസൽസ് ആണ്. പക്ഷേ ഈ ഒരു ടി വിക്ക് ഒരു ഫ്രെയിമിൻ്റെ ലുക്ക് കൊടുക്കാൻ വേണ്ടി ഇതാ ഈ ടി വിയുടെ 4 സൈഡിലും നമ്മുടെ വുഡൻ ഫിനിഷുള്ള ഒരു ഫ്രെയിം, ഒരു ബോർഡറിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം എൻ്റെ ടി വിയുടെ കൂടെ വന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമല്ല, ബ്ലാക്ക്, വൈറ്റ്, വേറെ രീതിയിലുള്ള, വേറെ സ്റ്റൈലിലുള്ള, വേറെ ഡിസൈനുള്ള ഈ ഫ്രെയിം വേണമെങ്കിൽ സെപ്പറേറ്റ് മേടിക്കാം. ഞാൻ ഈ ഒരു ടി വി വാൾ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം സ്റ്റാൻഡിൽ വെക്കാനാണെങ്കിൽ, അതായത് ടേബിളിൻ്റെ മേളിൽ സ്റ്റാൻഡിൽ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്റ്റാൻഡും ബോക്സിൽ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ്, അതായത് ഫ്രെയിം ടി വി ആണല്ലോ, സോ ആ ഒരു ഫ്രെയിമിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടി വാൾ മൗണ്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ ഒരു ടി വി ഉണ്ടല്ലോ ഫ്രെയിം ടി വി ആയതുകൊണ്ട് നമ്മുടെ ചുമറിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ പെൻ ഡ്രൈവ്, HDMI, ആൻറ്റിന കേബിളൊക്കെ കുത്താനുള്ള സ്ഥലം എവിടെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഡൗട്ട് വരുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയാണ് ഈ ഒരു സാംസങ് 1 കണക്ട് ബോക്സ് തന്നിരിക്കുന്നത്. ഈ ഒരു ടി വിന്ന് ഒരൊറ്റ വയർ, സിംഗിൾ വയർ, ഇത് കണ്ടോ, ഈ ട്രാൻസ്പെറൻറ്റ് വയർ, ഈ സിംഗിൾ വയർ മാത്രമേ ഈ ടി വിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. ഈ സിംഗിൾ വയർ വേണം നമ്മൾ ആ ഒരു സാംസങ് 1 കണക്ട് ബോക്സിലേക്ക് കണക്ട് ചെയ്യാൻ. ഈ 1 കണക്ട് ബോക്സിലാണ് ബാക്കി എല്ലാ പോർട്സും തന്നിരിക്കുന്നത്. പവർ ഇൻപുട്ട്, ആന്റിന പോർട്ട്, ഓപ്റ്റിക്കൽ പോർട്ട്, ഇഥർനെറ്റ് പോർട്ട്, 4 HDMI സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം EARC 2.1 പോർട്ടാണ്. ലാസ്റ്റ് HDMI പോർട്ട് ഗെയിമിങ്ങിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ PlayStation, Xbox ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു HDMI പോർട്ടിൽ കണക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് 4K 120 FPS സ്ട്രീം ചെയ്യാൻ പറ്റും ഡയറക്ട്ലി ടു ദ ടി വി. ഈ ഒരു ടി വി ബ്ലൂടൂത്ത് 5.2 ആൻഡ് ഡ്യുവൽ ബാൻഡ് വൈഫൈ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ടി വിയുടെ റിമോട്ട്. ഇത്രയും വലിയ ടി വിക്ക് വളരെ തിൻ, സ്ലിം, മിനിമലിസ്റ്റിക് റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കം ചില ബട്ടൺസ് മാത്രമേ വരുന്നുള്ളൂ, എന്നാൽ ആവശ്യമുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ട്. സോ നെറ്റ്ഫ്ലിക്സ്, സാംസങ് TV+, പ്രൈം വീഡിയോ ആൻഡ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിമോട്ടിൻ്റെ ബാക്കിൽ ഇതാ സോളാർ പാനലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റിമോട്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, വെയിലത്ത് കൊണ്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വെട്ടം ഉള്ളിടത്ത് കൊണ്ട് വെച്ചാൽ മതി, ചാർജ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ താഴെതാ Type-C USB പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഈ റിമോട്ടിൻ്റെ ടോപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ട്, അത് ബേസിക്കലി മൈക്കാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിമോട്ട് വഴി ഈ ടി വിയിൽ കൊടുത്തിരിക്കുന്ന 3 വോയിസ് അസിസ്റ്റൻറ്റ്, അതായത് ബിക്സ്ബി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അലക്സ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മൈക്കിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് കമാൻഡൊക്കെ കൊടുക്കാൻ പറ്റും. സാംസങ്ങിൻ്റെ പ്രീമിയം ലെവൽ ടി വി ആയതുകൊണ്ട് ഡിസ്പ്ലേ അടിപൊളിയാണ്, നല്ല കളേഴ്സ് ഉണ്ട്, പഞ്ചി കളേഴ്സ് ഉണ്ട്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് നല്ല പഞ്ചി കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ ടി വി വെച്ചിരിക്കുന്ന മുറിയുണ്ടല്ലോ, ബെഡ്റൂം ആണെങ്കിലും ഡ്രോയിങ് റൂം ആണെങ്കിലും, അവിടെ നല്ലോണം വെട്ടം കയറുന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം, ഇതിൻ്റെ ഡിസ്പ്ലേയിലുള്ള പിക്ചർ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും വളരെ ക്ലിയർ ആണ്. 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 10-bit QLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10, HDR10+, HLG, 100% DCI, P3 കളർ ഗാമറ്റ്, ക്വാണ്ടം HDR ഉൾപ്പെടെ എല്ലാം വെടിയും പുകയും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ക്വാണ്ടം പ്രൊസസ്സർ 4K ആണ് ഈ ടി വിക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ്. നമ്മൾ ആ ഒരു പെയിൻറ്റിങ് സംഭവം കണ്ടിരുന്നല്ലോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ദാ പെയിൻറ്റിംഗ് വന്നു. ഇതുപോലുള്ള പെയിൻറ്റിങ്സിൻ്റെയും ഫോട്ടോസിൻ്റെ ഒരു വലിയ കളക്ഷൻ സാംസങ് ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദാ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ദാ കോംപ്ലിമെൻ്ററി, കോംപ്ലിമെൻ്ററി ഉള്ള സെക്ഷനിൽ എല്ലാം ഫ്രീ ആയിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലും കുറേ സെഗ്മെൻ്റ് ഉണ്ട്, കോണ്ടംപററി, ക്ലാസിക്, സിനിമാഗ്രാഫ്, കളക്ഷൻ, റിലാക്സേഷൻ, സ്പെഷ്യൽ എഡിഷൻ, ഡെക്കോർ, അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നോക്കാം. ക്ലാസിക്,
സോ ക്ലാസ്സിക് എടുക്കുമ്പോൾ ഇവിടെ ക്ലാസിക് പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാ ബാക്ക് പോയിട്ട് സാംസങ് തന്നിരിക്കുന്ന എക്സ്റ്റെൻസീവ് കളക്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. 1600-ലധികം ആർട്ട് വർക്ക്സ് ആണ് ഈ ഒരു കളക്ഷനിലുള്ളത്. 45-ലധികം പാർട്ട്നേഴ്സും പിന്നെ ആർട്ട് ഗാലറിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് സാംസങ് ഈ പറഞ്ഞ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ലിയോനാർഡോ ദ വിഞ്ചിയുടെ മൊനാലിസ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ വളരെ അടിപൊളി കണ്ടില്ലേ, രക്ഷയില്ലാത്ത എഫക്റ്റ് ആണ് കിട്ടുന്നത്. സോ നമ്മൾ ഇതുപോലുള്ളൊരു പെയിൻറ്റിങ് ഫ്രെയിം ആക്കിയിട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയി അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നെന്ന് വിചാരിച്ചു, ആ സമയത്ത് ഇത് ഫുൾ ടൈം ഇങ്ങനെ കത്തി കിടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് ഫുൾ ടൈം ഇങ്ങനെ കത്തി കിടക്കില്ല. കാരണം ഈ ഒരു ടിവിയിൽ മോഷൻ സെൻസർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ടിവിയുടെ ഫ്രണ്ടിൽ കൂടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുപോലെ തന്നെ ഈ ടിവിയിൽ ലൈറ്റ് സെൻസറും പിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ടിവിക്ക് ചുറ്റുമുള്ള ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് അനുസരിച്ച് ഈ ടിവിയുടെ ബ്രൈറ്റ്നസ് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ സാംസങ്ങിന്റെ സ്മാർട്ട് ടി വി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതാണ് ബേസിക്കലി സാംസങ്ങിന്റെ ടൈസൺ ഓയസ്. ഓക്കെ, ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ ദ ലെഫ്റ്റിൽ ദ സെർച്ച് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഓക്കെ, അതിന്റെ താഴെയാണ് നമ്മുടെ ആർട്ട് കളക്ഷൻ. ഞാൻ കാണിച്ചിരുന്നല്ലോ ആ മൊനാലിസയൊക്കെ, അതൊക്കെ ഇവിടെയാണ് ഉള്ളത്. അതിന്റെ താഴെയാണ് നമ്മുടെ മീഡിയം. ഓക്കെ, മീഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷന്റെ ലിസ്റ്റ് ഉണ്ട്. സാംസങ് ടി വി പ്ലസ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, ആപ്പിൾ ടി വി, യൂട്യൂബ്, അലക്സ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ റീസെന്റ് ഫ്രീ മൂവീസ് അങ്ങനെ കുറെ. ഞാൻ ഇതിന്റെ അകത്തേക്ക് പോകുന്നില്ല, കാരണം ഞാൻ ഇത് ഓൾറെഡി ഏതൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹൈ എൻഡ് ടി വി ആയതുകൊണ്ടും നല്ല പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ടും വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു തരത്തിലുള്ള ലാഗും ഗ്ലിച്ചൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഈ ടി വിയിൽ ടോട്ടൽ 40 വാട്ടിന്റെ സ്പീക്കർ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ഓബ്ജക്ട് ട്രാക്കിംഗ് സൗണ്ട് എന്ന ഫീച്ചറും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ എവിടെയെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു എയറോപ്ലെയിൻ പറന്ന് പോകുന്നുണ്ടെങ്കിൽ ആ എയറോപ്ലെയിൻ്റെ ലൊക്കേഷൻ, അതായത് ആ ഒരു ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ചുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. Your instructor is one of the finest pilots this program has ever produced. പിന്നെ ഈ ഒരു ടി വി ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല സൗണ്ട് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. എന്നാൽ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ്, അതൊരിക്കലും നമുക്ക് ടി വിയിലൂടെ മാത്രം കിട്ടൂല. ആക്ച്വലി ഈ ഒരു ടി വി സാംസങ്ങിന്റെ ക്യൂ സിംഫനി എന്നൊരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർമലി നമ്മൾ സൗണ്ട് ബാറും ടി വി കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് ബാറിൽ നിന്ന് മാത്രമേ സൗണ്ട് വരുള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾ ക്യൂ സിംഫനി സപ്പോർട്ട് ചെയ്യുന്ന സാംസങ്ങിന്റെ സൗണ്ട് ബാർ ഉപയോഗിച്ചാൽ ടി വി, സൗണ്ട് ബാർ രണ്ടിടത്തുനിന്നും സൗണ്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടും എന്നാണ് സാംസങ് പറയുന്നത്. ഈ ടി വിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഏകദേശം 61,000 രൂപ, അതായത് 43-ഇഞ്ച് മോഡലിന്റെ പ്രൈസ് ആണ് 6990. സോ ഈ ഒരു ടി വിനെ കുറിച്ച് ഇനിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.